കൃതദാസൻ ഓർപ്പിച്ചതുപോലെ വളരെ നാളത്തെ ആ സ്നേഹബന്ധം ഞങ്ങൾക്ക് തുടരുവാനും ആത്മീയ ശുശ്രൂഷകളിൽ ഇങ്ങനെ പല അവസരങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പങ്കുകാരാകുവാനും ദൈവം തന്നിട്ടുള്ള എല്ലാ നല്ല അവസരങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയും ദൈവത്തിന് മഹത്വം കരയുകയും ചെയ്യുന്നു. എൻ്റെ എളിയ ക്രിസ്തീയ ജീവിതത്തിലും ശുശ്രൂഷയിലും എനിക്ക് വളരെ മാതൃകാപരമായി ഞാൻ എപ്പോഴും ഓർക്കുകയും വളരെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു കൃതദാസനാണ് ബഹുമാനപ്പെട്ട ദേവദൂതി സാർ. കൃതാവിഡദാസിൻ്റെ ശുശ്രൂഷകളെയും എൻ്റെ പ്രവർത്തനങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ ഈ വചന ശുശ്രൂഷയ്ക്കായിട്ട് എനിക്ക് അവസരം നൽകിയതിനും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കൃതാവിഡദാസൻ എന്നെ പരിചയപ്പെടുത്തിയതുപോലെ ഞങ്ങൾ കുടുംബമായിട്ട് ഇപ്പോൾ അങ്കമാലിയിൽ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. കർത്താവുമായി താമസിച്ച അടുത്ത മാസത്തോടെ ചെന്നൈയിലേക്കാണ് ഞങ്ങൾ കടുത്ത ട്രാൻസ്ഫറായിട്ട് പോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗൺ പീരീഡ് ആയതുകൊണ്ടാണ് ഇതായിരിക്കുന്നത്. ദീർഘ വർഷങ്ങൾ ചെന്നൈയിൽ ഞങ്ങളായിരുന്നു. 8 വർഷത്തോളം ആ പട്ടണത്തിൽ കർത്താവിൻ്റെ വേല ജീവിതം ഇടയാക്കിയിട്ടുണ്ട്. വീണ്ടും ആ പട്ടണത്തിലേക്ക് കർത്താവ് ഞങ്ങളെ അയക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവരാൻ താമസിച്ചാൽ അടുത്ത മാസം ചെന്നൈയിലുള്ള IPC പാടി സഭയുടെ ശുശ്രൂഷയിൽ നിങ്ങൾ ആ സഭയിൽ നേരത്തെ ഇരുന്നിട്ടുള്ളതാണ്. വീണ്ടും ഒരു ടീമോടെ അവിടെ കടന്നു പോകാനായിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെയായിരിക്കുന്നു. സൂമിൽ കൂടെ കഴിഞ്ഞ ആഴ്ചയിൽ ആ സഭയുടെ ചാർജ് എടുക്കുവാനിടയായി. കർത്താവിൻ്റെ സ്തോത്രം. ഞങ്ങളെ കുടുംബമായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് വീണ്ടും അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. ഇന്ന് പകലിൽ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തെ നമുക്ക് വാഗിച്ചു നൽകട്ടെ. നമ്മുടെ ജീവിതത്തിനും കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആയിരിക്കുന്ന ഈ സാഹചര്യം നാം നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. മാനുഷികമായി നോക്കുമ്പോൾ നമുക്ക് വളരെ ഭീതിജനകമായതും വളരെ ഉത്കണ്ഠ ഉളവാക്കുന്നതുമായ ഒരു സാഹചര്യമാണ് നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ളത്. എന്നാൽ ദൈവവചനത്തിലേക്ക് നാം തിരിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുക മാത്രമല്ല നമ്മെ ധൈര്യപ്പെടുത്തുകയും നമുക്ക് മുന്നറിയിപ്പ് നൽകുകയും എല്ലാറ്റിനും ഉരി നമ്മെക്കുറിച്ച് എന്ത് ദൈവം ആഗ്രഹിക്കുന്നു ആ ദൈവീയ പദ്ധതിക്കായി നമ്മെ ഒരുക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷം പോരുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു മനസ്സിൻ്റെ സഹോദരൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, പക്ഷേ ഇത് നമുക്കൊന്നുകൂടെ കർത്താവിനോട് അടുക്കാനുള്ള ഒരു അവസരമാണ് എന്ന് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞു. വാസ്തവത്തിൽ വളരെ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. കർത്താവിനോട് നമുക്ക് കൂടുതൽ അടുക്കുവാനും ദൈവീയ പദ്ധതികളെ നമ്മുടെ ജീവിതത്തിലും ഒന്നുകൂടെ തിരിച്ചറിയുവാനുള്ള ഒരു അവസരവുമായി ഇതിനെ ഞാൻ കാണുകയാണ്. ചില കാലങ്ങൾക്ക് മുമ്പ് സമർത്ഥമായ ജീവിത സാഹചര്യങ്ങളുള്ള ഒരു കുടുംബത്തെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, അദ്ദേഹം ഒരു ദൈവഭക്തനായി ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് മനുഷ്യർക്ക് പൊതുവെ പഴയ കാലത്തെ പോലെ കഷ്ടങ്ങളില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്നോട് പറയുകയാണ്, വേദനകളും ദുഃഖങ്ങളും ഒന്നുമില്ല. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ വളർത്തിയതുപോലുള്ള കഷ്ടപ്പാടുകളില്ല. അതുകൊണ്ട് ദൈവത്തെ അവർ മറന്നിരിക്കുന്നു, ദൈവത്തെ അവർക്ക് വേണ്ട എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒരുപക്ഷെ അദ്ദേഹം ആയിരുന്ന അന്നത്തെ സാഹചര്യത്തിലും ആ സമൂഹത്തിലും നമുക്കും അങ്ങനെ തന്നെ തോന്നുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായി. പക്ഷെ ഇന്ന് ലോകത്തിലെ ഒരു രാജ്യങ്ങളും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ഒരു സഹായത്തിന് വേണ്ടി കഴിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ആരും പറയാതെ തന്നെ നമുക്കറിയാം. വാർത്തകളിലൂടെ നമ്മൾ കേൾക്കുന്നു എല്ലാ മനുഷ്യരും ഒരുപോലെ ഒരു സഹായകനായി ഒരു രക്ഷകനായി കാത്തിരിക്കുന്നു. അത് വിവിധ നിലയിലാണെന്നേ ഉള്ളൂ എന്ന് മാത്രം ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പ്രത്യാശ ഒന്നുകൂടെ വർദ്ധിപ്പിക്കുവാനും കർത്താവിനോട് ഒന്നുകൂടെ അടുക്കുവാനും ഈ സമയങ്ങൾ നമുക്കിടയായി തീരട്ടെ. കർത്താവിന്റെ സ്തോത്രം. ഞാനൊരു കുറിവാക്യം ദൈവനത്തിൽ നിന്ന് വായിച്ച് ദൈവന ചിന്തയിലേക്ക് പ്രവേശിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2 അതിൻ്റെ 43 മുതലുള്ള വേദഭാഗം ഞാനിവിടെ വായിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ, ദ ബുക്ക് ഓഫ് ആക്ട്സ്, ചാപ്റ്റർ 2, വേഴ്സ് 43.
ഗ്രൂപ്പ് ഓഫ് ഇസ്രായേൽ. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകലജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പുതിയ നിയമ സഭയുടെ പ്രാരംഭദശയിൽ ദൈവജനത്തിനുണ്ടായിരുന്ന ആത്മീയ അനുഭവങ്ങളെ ചുരുക്ക വാചകങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് പോയി വായിച്ചത്. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തെ പ്രചോദിപ്പിച്ച ചില ചിന്തകൾ ഞാൻ ഒരുമിച്ച് നിങ്ങളുമായി പങ്കുവെക്കുന്നു. നമുക്ക് വളരെയധികം പരിചിതമായിരിക്കുന്ന പ്രത്യേകിച്ച് ദൈവസഭയുടെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ രണ്ടാം അധ്യായത്തിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. ആദിമസഭയുടെ ആ കൂടിവരവിന്റെ ചില പ്രത്യേകതകളാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ വായിച്ചത്. അവിടെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ചില പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. ദിനംപ്രതി എന്നുള്ള പദം, ഒന്നിച്ചുകൂടി എന്നുള്ള പദം, ഒരുമിച്ച് ചേർന്നവർ ചെയ്ത പല കാര്യങ്ങൾ, ഇതെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ വചനഭാഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെന്ന് ഈ ദൈവവചനം നമ്മൾ ഒരുമിച്ച് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്രകാരം നമുക്ക് അത് ഉപയോഗിക്കുവാനും ഒന്നിച്ചിങ്ങനെ പലയിടങ്ങളിൽ ഇരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുവാനും ഇടയാകുന്നതിൽ സന്തോഷമുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യും. എന്നാൽ നമുക്കറിയാം ഇതൊരു താൽക്കാലിക ക്രമീകരണമാണ്. മറ്റ് വഴികൾ നമുക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ഇപ്രകാരം കൂടി വരാൻ പ്രേരിതരായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ക്രിസ്തീയ സഭയുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയ്ക്കോ ഒരുമിച്ച് ചേർന്നുള്ള ആ കോർപ്പറേറ്റ് ആയിട്ടുള്ള ആ വർഷിപ്പിനോ ഒന്നും ഒരു പകരമായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അന്നും തികച്ചും വ്യത്യസ്തമായ സാഹചര്യമായിരുന്നു നമുക്കറിയാം. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് അന്നും ദൈവജനങ്ങൾ കടന്നു പോയിരുന്നതെങ്കിലും അവർക്ക് ഒരുമിച്ച് കൂടുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ അവസരങ്ങൾ ലഭിച്ചിരുന്നു എന്നാണല്ലോ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവിന് സ്തോത്രം. ഈ ആദിമസഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മൂന്നാല് കാര്യങ്ങൾ നമ്മൾ സാധാരണയായി മനസ്സിലാക്കാറുണ്ട്, നമ്മെ ദൈവദാസന്മാർ പഠിപ്പിക്കാറുണ്ട്. നാല് പ്രധാന കാര്യങ്ങളാണ് ആദിമസഭയുടെ പ്രത്യേകതയായിട്ട് നമുക്ക് ഈ അധ്യായങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ഒന്നാമതായിട്ട് ഇറ്റ് വാസ് എ ലേണിംഗ് ചർച്ച്. ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പഠിക്കുന്ന ഒരു സഭയായിരുന്നു. ദൈവവചനം കേട്ട് പഠിക്കുന്ന ഒരു സഭ. നിശ്ചയമായിട്ടും ദൈവസഭയുടെ ആരംഭം മുതൽ ദൈവവചനത്തിന് നാം കൊടുക്കുന്ന പ്രാധാന്യം ഇന്ന് രാവിലെയും നമ്മളത് തുടരുകയാണ്. ഈ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗമാണ് കർത്താവിൻ്റെ വചനം. കർത്താവ് എന്നോട് എന്ത് സംസാരിക്കുന്നു, ഇന്ന് ആ വചനം എന്താണ് എന്നോട് സംസാരിക്കുന്നത്, അതിനെ വിചിന്തനം ചെയ്യുവാനും പരിശുദ്ധാത്മ സഹായത്താൽ അതിൻ്റെ സത്യങ്ങളെ ഗ്രഹിച്ച് ജീവിതത്തിൽ അന്യർത്ഥമാക്കുവാൻ കൃപ ലഭിച്ചവരാണെന്ന്. അതുകൊണ്ടാണ് ദിനംതോറും അവൻ്റെ സന്നിധി നമ്മൾ വരുന്നത്. സർശിവാക്തി നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദിനംപ്രതി അവൻ്റെ പടിവാതിക്കൽ ജാഗരിച്ചു, അവൻ്റെ സന്നിധിയിൽ അവൻ്റെ ശബ്ദത്തിനായി കാത്തിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ശബ്ദമാണ് ദൈവവചനത്തിലൂടെ നാം കേൾക്കുന്നത്. അത് ദൈവസഭയുടെ പ്രത്യേകതയാണ്. ഇറ്റ് വാസ് എ ലേണിംഗ് ചർച്ച്. അങ്ങനെ അവർ ഒരുമിച്ച് കൂടി അപ്പോസ്തലന്മാരിൽ നിന്ന് അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ ദൈവവചനമാണ് അവരെ മുന്നോട്ട് വഴി നടത്തിയത്. ആ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെ ഇന്ന് പകലിൽ പ്രാരംഭത്തിൽ ഞാനൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ ചിന്തിക്കുവാൻ കഴിയും, എങ്കിലും ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. രണ്ടാമതായിട്ട് നമ്മളിവിടെ കാണുന്ന ഒരു സത്യം, അവരെ ഒന്നിച്ച് കൂട്ടായ്മ ആചരി. ഇറ്റ് വാസ് എ ലവിങ് ചർച്ച്. സ്നേഹം പങ്കിടുന്ന ഒരു സഭയായിരുന്നു. കൂട്ടായ്മ, കൊയിനോനിയ എന്നുള്ള പദം, അതിൻ്റെ അർത്ഥം നമുക്കറിയാം. പൊതുവായത് എന്നുള്ളൊരാശയമാണ്.
കൊയ്നോനിയ എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം പൊതുവായത്. അവരൊരുമിച്ച് പങ്കുവച്ച വിശ്വാസം, ഒരുമിച്ച് പങ്കുവച്ച വിശ്വാസം മാത്രമല്ല ജീവിതത്തിലെല്ലാം പൊതുവയായിട്ട് അവരെണ്ണി എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് ആ സ്നേഹത്തിന്റെ ഒരു പ്രദർശനമായിരുന്നു. അവരൊരുമിച്ച് കൂടുമ്പോൾ പരസ്പരം പങ്കുവച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ക്രിസ്തീയ സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആഴമായ അനുഭവങ്ങളെയാണ് നമുക്കിവിടെ കാണുന്നത്. പരസ്പരം മനുഷ്യരെ സഹായിക്കുന്നതും സഹോദരനെ സ്നേഹിക്കുന്നതും മനുഷ്യരെ മനുഷ്യരായി കാണുന്നതും അവരുടെ ആവശ്യങ്ങളിൽ പങ്കുവഹിക്കുന്നതും കഷ്ടതയിലിരിക്കുന്നവർക്ക് ഇത് താങ്ങായി മാറുന്നതും ഇങ്ങനെയുള്ളതായ അനുഭവവിശേഷത്തെ എല്ലാം കൂടെ ചേർത്താണ് അവിടെ അത് പറഞ്ഞിട്ടുള്ളത്. ചർച്ച് ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മ എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഒരു പ്രാർത്ഥനയ്ക്കായി മാത്രം ഒതുക്കുന്ന ഒരു പദമല്ല എന്ന് നമുക്കറിയാമല്ലോ. കൊയ്നോനിയ എന്നുള്ള പദത്തിന് വിപുലമായ ഒരു അർത്ഥമുണ്ട്. അതിൽ പ്രാർത്ഥനയപ്പെടും ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായിട്ട് ഒരു പടിയുടെ കടന്ന് നമുക്ക് നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ ഇറ്റ് വാസ് എ വർഷിപ്പിംഗ് ചർച്ച്. ഒരു കോർപ്പറേറ്റ് വർഷിപ്പ് അവർക്കുണ്ടായിരുന്നു. ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്വഭാവം, അതാണ് നമ്മളിവിടെ വായിച്ചത്. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരുമിച്ചിരുന്ന് അവർ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിലപ്പം നിർക്കുകയും ഫോമലായിട്ടും ഇൻഫോമലായിട്ടുമുള്ള വർഷിപ്പ് അവർക്കുണ്ടായി. ഒരുമിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്ന, ഒരുമിച്ചിരുന്ന് ദൈവത്തെ സന്നിധിയിൽ ദൈവകൃപ അനുഭവിക്കുന്ന ഒരനുഭവം, അത് ക്രിസ്തീയ സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവം തന്നെയാണ്. ഞാനതുകൊണ്ടാണ് പ്രാരംഭത്തിലെ പറഞ്ഞത് ഇതൊന്നും അതിന് പകരമല്ല. നമുക്കൊരു താൽക്കാലിക ക്രമീകരണം മാത്രമാണ്. നമ്മുടെ ഉള്ളവെല്ലാം വെമ്പൽ കൊള്ളുന്നുണ്ട്. നേരിട്ട് കർത്തദാസന്മാരും ദൈവജനം കേൾക്കുകയും നമ്മുടെ സഹോദരങ്ങളോട് ഒന്നു ചേർന്ന് ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒന്നു ചേർന്നിരുന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുകയും ദൈവകൃപ അനുഭവിക്കുകയും ചെയ്യുന്ന ആ അനുഭവത്തിന് ഇതൊന്നും ഒരു പകരമല്ല ദൈവത്തിന് സ്തോത്രം. എനിക്ക് തോന്നുന്നു നമ്മുടെ തലമുറകളെയും നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ സൂമിൽ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാൻ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ പല ചിന്തകൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്, ഒരു പക്ഷേ ഈ ലോക്ക്ഡൌൺ പീരീഡ് ഒക്കെ കഴിഞ്ഞാലും ഇതിനെ നമ്മൾ തുടർന്നാൽ എന്താ എന്നുള്ളൊരു ചിന്ത നമ്മളുടെ സജീവമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദൈവജനം കേൾക്കുവാനും പങ്കുവെക്കുവാനും ഒക്കെ ഉള്ളൊരു നല്ല ആപ്ലിക്കേഷൻ ആണെങ്കിലും നമ്മൾ ഒരുമിച്ച് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളും ദൈവദാസന്മാരും എല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എത്രയും വേഗം കർത്താവെ ഒന്നിച്ചുകൂടി ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആരാധിക്കുന്ന ആ അനുഭവം. ദേശത്തിന്റെ മേലുള്ള ദൈവിക ഉദ്ദേശവും ദൈവപ്രവൃത്തികളും ഒക്കെ നടന്നിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് തോന്നുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എളിയ സാഹചര്യങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളെ ഒന്നും വകവെക്കാതെ ഒറ്റയ്ക്കും അല്ലെങ്കിൽ കുടുംബമായും ഒക്കെ വലിയ പള്ളികളോ ഹോളുകളോ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ ചെറിയ വീടിന്റെ തറയിലും ഒക്കെ പോയി നിർമ്മിച്ച് ആരാധിക്കുകയൊക്കെ ചെയ്ത അനുഭവം ഈ രാവിലെ സമയം നമ്മളൊന്ന് ഓർത്തു നോക്കി. എനിക്ക് തോന്നുന്നു നമ്മളിൽ പലർക്കും അനുഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ദൈവസിനെ അനുഭവിച്ച ആത്മീയ സന്തോഷം, കർത്തദാസന്മാർ അവരൊരു പക്ഷേ വലിയ പണ്ഡിതരായിരുന്നില്ലെങ്കിലും പരിശുദ്ധാത്മനിറവിൽ അവർ തന്ന ദൈവീയ ദൂതുകൾ ആലോചനകൾ അത് നമ്മുടെ ജീവിതത്തോടുള്ള ദൈവീയ സന്ദേശമായി ഏറ്റെടുത്തു. അക്ഷരാർത്ഥത്തിൽ ആ കൂട്ടായ്മയിൽ തന്നെ ആ വിടുതലിന്റെ അനുഭവം പങ്കുവച്ച് ആ കൃപ അനുഭവിച്ച് മടങ്ങി വന്ന എത്ര അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് സ്തോത്രം. കേവലം അത് നമ്മുടെ ജീവിതത്തിൽ മാത്രം ഒതുങ്ങിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ അത് കർത്താവ് പിന്നീട് നിറവേറ്റി ആ അന്ന് ലഭിച്ച ദൈവീയ വാത്മത്വങ്ങളും ആലോചനകളും അള്ളപ്പാടുകളും ഒക്കെ ദൈവീയ വാത്മത്വങ്ങളായി ഏറ്റെടുത്ത് നമ്മെ ദൈവതരങ്ങളിലേക്ക് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ കാലാനുസൃതമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട പ്രവൃത്തികൾ ദൈവം ചെയ്തു എന്ന് മാത്രമല്ല അത് നമ്മളിലൂടെ അനേകർക്ക് അത് അനുഗ്രഹമായി മാറി എന്നുള്ളതും സത്യമായൊരു കാര്യമാണ്. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നുണ്ട് കർത്താവിദാസൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ അവസരങ്ങൾ ദൈവം തന്നു. എന്നാല് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ദീർഘവർഷങ്ങളുള്ള തിയോളജിക്കൽ സ്റ്റഡീസിനേക്കാൾ അന്ന് എളിയ കൂട്ടായ്മകളിലൊക്കെ ലഭിച്ച വിശ്വാസ ജീവിതത്തിന്റെ ആരംഭങ്ങളിൽ ആ കൂട്ടായ്മകളിലൊക്കെ ലഭിച്ച പല ആത്മീയ പാഠങ്ങൾ ഇന്ന് ജീവിതത്തിൽ മറക്കുവാൻ കഴിയുന്നതല്ല. ഒരു പക്ഷേ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഓർക്കുന്നുണ്ട് ഒരു പാസ്റ്റർ കുടുംബത്തിലൊന്നുമല്ല ഞാൻ ജനിച്ചത്, കർത്താവിദാസൻ ഓർപ്പിച്ചതുപോലെ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞങ്ങളുടെ ഭവനം ഒരു ബിസിനസ്സുകാരായിരുന്നു, അപ്പൊ അതുകൊണ്ട് പള്ളിയുമായിട്ട് വലിയ ബന്ധമില്ലായിരുന്നു എന്ന് പറയാം.
നാമമാത്രമായി പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന രീതിയായിരുന്നു ഒന്നും ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ പോയൊരനുഭവത്തിൽ സുവിശേഷ വേലയെക്കുറിച്ചോ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോ ഒന്നുമില്ലാതിരുന്ന സമയത്താണ് കർത്താവിൻ്റെ ശബ്ദം കേട്ട് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ഇടയായി. പിന്നീട് നമ്മെക്കുറിച്ചൊരു ദൈവീയ ഉദ്ദേശമുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത ദൈവദാസന്മാരിൽ കൂടെ പരിശുദ്ധാത്മാവ് നൽകിയപ്പോൾ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ വിളി ദൈവ വേലയ്ക്കായുള്ള പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്കായിട്ടുള്ള വിളി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പക്ഷെ എങ്ങനെയാണ്, എന്താണ്? ഞാൻ പറഞ്ഞല്ലോ അതിനു മുമ്പ് നമുക്ക് ആ വഴിയിലൂടെ പോകാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ളതായ പ്രോത്സാഹനം ഒന്നുമില്ലാതിരുന്നൊരു വേളയിലാണ് ആ വിളിയുണ്ട്. ഞാൻ ഇന്ന് വന്ന പോലെ ഓർക്കുന്നു, വലിയ കൂട്ടായ്മകളിലെ പ്രാർത്ഥനകളിലെ നമ്മുടെ ഭാവിയെ നിർണയിക്കത്തക്ക നിലയിലുള്ള ദൈവശബ്ദമായിരുന്നു എന്ന് കേട്ടുകൊണ്ടിരുന്നു എന്നൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് എത്ര അനുഗ്രഹമായിരുന്നു ആ അനുഭവം. ഇതുപോലെയുള്ള ഒരു പ്രാർത്ഥനാ വേളയിലാണ്, കൂട്ടായ്മ വേളയിലാണ് ഞാൻ പൂർണ്ണമായി ദൈവമേ അങ്ങ് അവിടുന്ന് അങ്ങ് അങ്ങ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ മറ്റ് ആഗ്രഹങ്ങളെല്ലാം ദൈവസിനെ സമർപ്പിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി കർത്താവിനു വേണ്ടി പൂർണ്ണമായൊരു സമർപ്പണം എടുത്ത ദിവസം ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അങ്ങനെ ഒരുമിച്ചിരുന്ന് അനുഭവിച്ച ദൈവകൃപകൾ, ദൈവിക വിടുതലുകൾ, സൗഖ്യങ്ങൾ, കർത്താവിന്റെ ഇഷ്ടത്തിനു വേണ്ടി നമ്മെ തന്നെ ഒരുക്കിയതായ വിലയേറിയ അവസരങ്ങൾ, അതൊന്നും നമുക്ക് മറക്കുവാൻ കഴിയുന്നതല്ല. ഇതെല്ലാം ദൈവസഭയുടെ അടിസ്ഥാനപരമായ, നമ്മൾ ഇന്ന് രാവിലെ വായിക്കുന്ന തിരുവെടുത്ത് നമ്മെ ഓർപ്പിക്കുന്നത് തന്നെയാണ് ദൈവസഭയുടെ അടിസ്ഥാനപരമായി. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ സ്ഥിതികളെ ദൈവം മാറ്റട്ടെ. നമുക്ക് വീണ്ടും അങ്ങനെ ഒന്നിച്ചുകൂടി ദൈവസന്നിധിയിൽ നമ്മെ വിധേയപ്പെടുത്തുന്നതിന്, ദൈവത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നതിന്, ദൈവീയ വിടുതലേറ്റെടുക്കുന്നതിന്, അത് നമ്മുടെ ദേശത്തിന് സൗഖ്യമായി മാറുന്നതിനൊക്കെ അത് മുഖാന്തരമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നമുക്കും ഇത് അനുഗ്രഹമായി തീരുമെന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, പ്രാർത്ഥനാ വേളയിൽ വളരെ ആത്മാർത്ഥമായി ദൈവസ്നേഹ പ്രാർത്ഥനയോടുകൂടെ ഇതിൽ സംബന്ധിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഒരിക്കലും ഒരു കാഴ്ചക്കാരനായി കാഴ്ചക്കാരിയായി മാറുവാൻ നമുക്ക് ഇടയാകും. ഒരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പോരായ്മ അത് തന്നെയായിരിക്കാം. നമുക്കിതിൽ കൂടെ അഭ്യർത്ഥിക്കുവാൻ കഴിഞ്ഞെന്ന് വരാം. അത് പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല, ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് സഭാ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒരു സഭയിൽ 100 പേരുണ്ടെങ്കിൽ 50 പേരുണ്ടെങ്കിൽ ഒരു ശുശ്രൂഷകൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ദൈവമക്കൾ ആഗ്രഹിക്കുന്നതും എല്ലാവരും ഒരുപോലെ നമ്മളിവിടെ കണ്ടതുപോലെ ഒരുമനപ്പെട്ട് ആ ഐക്യത ദൈവസഭയിൽ ഉണ്ടാകുമ്പോൾ അത് ഉപദേശത്തിലും ജീവിത വിശുദ്ധിയിലും ദൈവ വചനത്തിലും ഒക്കെ നാം ഐക്യമത്യപ്പെട്ട് കർത്താവിന് വേണ്ടി നിന്നാൽ ദേശത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് നമ്മിൽ മാത്രം ഒതുങ്ങുകയും ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ദൈവനത്തിൽ കാണും കഴിഞ്ഞ് നമ്മുടെ ഒക്കെ ജീവിതാനുഭവമാണ്. ഒരുപക്ഷെ അതിനുവേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമമാണ് നാം ഒക്കെയും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തലമുറകളെയും അതിനുവേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. ഈ വിശ്വാസം അവരിലേക്ക് കൈമാറുവാൻ, ഈ അനുഭവത്തിലേക്ക് അവരെയും കൈപിടിച്ച് കൊണ്ടുവരുവാൻ, എല്ലാവരും ഒരുപോലെ ആത്മീയ സന്തോഷത്തിൽ ദൈവാത്മാവിൽ നിറഞ്ഞ് കർത്താവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഈ സമൂഹത്തിൽ സാക്ഷ്യം വഹിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഒരുവൻ താമസിച്ചാൽ നമ്മെ ദൈവം അതിന് ഇനിയും ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അപ്പോൾ ആദിമസഭയുടെ ചില ലക്ഷണങ്ങൾ പ്രാരംഭത്തിൽ ഞാൻ ഒന്ന് പങ്കുവച്ചതേ ഉള്ളൂ. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അനുഭവിച്ച ഈ അനുഭവം, ആ ഐക്യതയിൽ അവർക്ക് ലഭിച്ചതായ അനുഭവങ്ങളാണ് അത്. ഇറ്റ് വാസ് എ ലേണിംഗ് ചർച്ച്, ഇറ്റ് വാസ് എ ലവിംഗ് ചർച്ച്, ഇറ്റ് വാസ് എ വർഷിപ്പിംഗ് ചർച്ച്. അങ്ങനെ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച സഭയാണ്, ഒരുമിച്ച് കർത്താവിന് വേണ്ടി സാക്ഷികളായത്. ഇറ്റ് വാസ് ആൻ ഇവാഞ്ചലിസ്റ്റിക് ചർച്ച്. അവരൊന്നിച്ച് ചേർന്ന് ചെയ്ത ഒരു കാര്യമാണ് സുവിശേഷത്തിന് സാക്ഷ്യം കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. വോളണ്ടറിയായി എല്ലാവരും ഒന്ന് ചേർന്ന് പങ്കുവഹിച്ച ഒന്നായിരുന്നു സുവിശേഷിയെ പറഞ്ഞത്. അതുകൊണ്ടാണ് അത് അത്രമാത്രം ഫലവത്തായി തീർന്നത്. ആർക്കെങ്കിലും വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് ഏൽപ്പിച്ചു കൊടുത്ത ഒന്നായിട്ടല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പറയപ്പെട്ട അനുഭവങ്ങളിൽ ഒന്നിച്ച് മുമ്പോട്ട് വന്നവർ ഒന്നിച്ച് കർത്താവിന് സാക്ഷ്യം വഹിച്ചപ്പോൾ ദേശത്ത് അതിന് വ്യത്യാസമുണ്ടായി. നമുക്കറിയാം ക്രിസ്തീയ സഭയുടെ ഒരു പരാജയമായി നമ്മൾ പലപ്പോഴും വിലയിരുത്തുന്നത് തന്നെയാണ്. എല്ലാവർക്കും ഒരുപോലെ പങ്കുവഹിക്കാൻ കഴിയുന്ന, സാക്ഷ്യം വഹിക്കാൻ കഴിയുന്ന ഒരനുഭവത്തിലേക്ക് ക്രിസ്തീയ സഭ മാറ്റപ്പെടാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ദേശത്തിന്റെ സൗഖ്യം പിന്നെ വിദൂരമായിരിക്കും. അതുകൊണ്ട് ഈ സൂമിലൂടെയാണെങ്കിലും
നമുക്കൊന്നുകൂടെ ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുവാൻ. കർത്താവിന് സ്തോത്രം. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ രണ്ട് നിലയിൽ നമുക്ക് ഈ ലോകത്തിന്റെ ഗതിയെ വീക്ഷിക്കുവാനായിട്ട് കഴിയും. ഒന്ന്, മാനുഷികമായ വീക്ഷണത്തിൽ നമ്മളതിനെ കാണുമ്പോൾ നിശ്ചയമായിട്ട് നാമും ഈ സമൂഹത്തിൽ വസിക്കുന്നവർ എന്നുള്ള നിലയിൽ, ഉത്തരവാദിത്വപ്പെട്ട പൗരന്മാർ എന്നുള്ള നിലയിൽ നമുക്ക് ഈ സമൂഹത്തോട് കടപ്പാടുണ്ട്. സമൂഹം പറയുന്ന കാര്യങ്ങൾ നാം അനുസരിക്കാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇപ്പൊ ആയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇവിടെ എങ്ങനെയാണ് ക്രിസ്തീയ സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കഴിയുന്നത്? അതാണ് ഞാൻ ചിന്തിച്ചു വരുന്നത്. ഇപ്പോൾ ഒരുമിച്ച് പഠിക്കുകയും ദൈവവചനം പഠിക്കുകയും ഒന്നിച്ച് ദൈവസ്നേഹം പങ്കിടുകയും ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുകയും ചെയ്ത ജനമാണ് ഒന്നിച്ച് കർത്താവിന് സാക്ഷ്യം വഹിച്ചത്. ലേണിംഗ്, ലവിങ്, വർഷിപ്പിംഗ് ആൻഡ് ഇവാഞ്ചലൈസിംഗ് ചർച്ച്. ഞാൻ പറഞ്ഞല്ലോ രണ്ട് രീതിയിൽ നമുക്ക് നമ്മുടെ സമൂഹത്തെ കാണാം. ഒന്ന്, മനുഷ്യമായി നോക്കുമ്പോൾ നമുക്ക് സഹതാപമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെ അനേകർ ഈ രോഗത്തിന്റെ ഭീതിയിൽ കഴിയുന്നു. ഈ രോഗത്തിന്റെ പിടിയിൽ അകപ്പെട്ട് അനേകര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. വളരെ വേദനാജനകമായ അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും. ഓരോ ദിവസവും നമ്മൾ ആ വാർത്ത കേൾക്കുമ്പോൾ പലരെയും നാം നമ്മുടെ പ്രാർത്ഥനയിൽ വഹിച്ചുകൊണ്ടിരിക്കും. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയില് കർത്താവ് വചനം ഓർപ്പിക്കുന്നത് പോലെ ഉത്തരവാദിത്വപ്പെട്ട ഈ സമൂഹത്തിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ ദൈവജനം നമ്മെ ഓർപ്പിക്കുന്ന ഇതാണ്. ദേശത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ, ഈ ദിവസങ്ങളെല്ലാം ദൈവത്തിന്റെ വചനം നമ്മെ ദൈവദാസന്മാരെ കൂടെയും മാധ്യമങ്ങളെ കൂടെയൊക്കെ നമ്മെ ഓർപ്പിക്കുന്നു. ദേശത്തിന് സൗഖ്യം വരുവാൻ നാം എന്താ ചെയ്യേണ്ടത്? നാം നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ സമ്മതിച്ച് നമ്മുടെ പാപങ്ങളെ വിട്ടുതിരിഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിന്റെ കൃപയ്ക്കായി യാചിച്ചാൽ നമുക്ക് മാത്രമല്ല ദേശത്തിനും സൗഖ്യം വരുത്തി കൊടുക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വചനം. നിശ്ചയമായിട്ടും അത് ഇന്ന് പകലിൽ നമുക്കെല്ലാവർക്കും ആ വചനം സ്തോത്രം അന്വർത്ഥമാണ്. നാം എല്ലാവരും ദൈവസന്നിധിയിൽ ഓരോ ദിവസവും ഈ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ ഒരു ഒരു സമൂഹത്തിന്റെ ഭാഗമെന്നുള്ള നിലയിൽ ഈ ദേശത്തിന്റെ സൗഖ്യത്തിനായി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസിൽ എവിടെ നാം ആയിരിക്കുന്നു, ഏത് സമൂഹത്തിൽ നമ്മളായിരിക്കുന്നു, ഏതെല്ലാം ദേശത്തെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു, ആത്മഭാരത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നാം എല്ലാവരും കടമ്പെട്ടവരും. ദൈവം തന്റെ ജനത്തിന്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ മറ്റൊരു വീക്ഷണഗതിയിലൂടെ നമുക്ക് ഈ സംഭവങ്ങളെ വിലയിരുത്താതിരിക്കാൻ കഴിയത്തില്ല. മനുഷ്യരെന്നുള്ള നിലയിൽ ഈ സമൂഹത്തിലെ ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ നാം ഈ സംഭവത്തെ കാണുമ്പോൾ ദേശത്തോടും മനുഷ്യരോടും ഒക്കെ നമുക്ക് സഹതാപവും അതോടൊപ്പം തന്നെ നമുക്കവരോട് താതാത്മ്യപ്പെടേണ്ട ആവശ്യകത ഉള്ളപ്പോൾ തന്നെ ദൈവിക വീക്ഷണത്തിൽ ലോക സംഭവങ്ങളെ വിലയിരുത്തുക എന്നുള്ളത് ഒരു ദൈവവചന്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ദൈവവചനം നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നു. ദൈവിക വീക്ഷണത്തിൽ നമുക്ക് ഈ സംഭവങ്ങളെ എങ്ങനെ വിലയിരുത്താനായിട്ട് കഴിയും? നമുക്ക് ദൈവവചനത്തിലേക്കൊന്നുകൂടെ ശ്രദ്ധയിരിക്കുമ്പോൾ ദൈവിക വീക്ഷണത്തിൽ നാം ദൈവവചനത്തെ അല്ലെങ്കിൽ ലോകത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. നമുക്കറിയാം ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് ഒരു ഗവൺമെന്റോ മറ്റ് തത്വസംഹിതകളോ ഒന്നുമല്ല. അതൊക്കെ ഈ ലോകത്തിലുണ്ട്, തത്വങ്ങളുണ്ട്, റൂൾസ് ഉണ്ട്, അധികാരങ്ങളുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ഒന്നും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഉണ്ട്. എന്നാൽ ഇന്ന് പകലിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്തതുപോലെ പറയാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ദൈവവചനം ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്, സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവം. ഒന്നുകൂടെ സ്പഷ്ടമായി പറഞ്ഞാൽ ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യെശയ്യാ പ്രവചനം എൻ്റെ ധ്യാന പുസ്തകമായിരുന്നു. ആ പുസ്തകങ്ങളിൽ അതിൻ്റെ പ്രവചനാർത്ഥവും അതിൻ്റെ ആശയങ്ങളും ഒക്കെ വളരെ സവിശേഷമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, അതിൻ്റെ ചരിത്രപരമായി ഭാവിപരമായി ഒക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും പ്രായോഗികമായ ചില അർത്ഥങ്ങളാണ് പലപ്പോഴും ആ വചനഭാഗത്തിൽ നിന്ന് എന്നെ വളരെ സന്തോഷിപ്പിച്ചത്. പ്രവാചകന് ദൈവം കൊടുക്കുന്ന സന്ദേശങ്ങൾ പല രാജ്യത്തെക്കുറിച്ചുള്ള വരുവാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ പ്രവാചകന് ദൈവം വെളിപ്പെടുത്തുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ അന്ന് മോവാബിനെ കുറിച്ച്, സെയിറിനെ കുറിച്ച്, ദർശന താഴ്വരെ കുറിച്ച്,
ഇങ്ങനെയുള്ള ഓരോ ഭൂപ്രദേശത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന അനവധി പ്രവചനങ്ങളുണ്ട്. അപ്പോൾ ഓരോ ദേശത്ത് വരുവാൻ പോകുന്ന, വന്ന് സംഭവിക്കുവാൻ പോകുന്ന രാജാക്കന്മാരോടുള്ള, ജനത്തോടുള്ള ഒക്കെയുള്ള സന്ദേശങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പൊതുവായി നമ്മൾ ചിന്തിച്ചാൽ ദേശത്തിൻ്റെ മേൽ വരുന്ന വിപത്തുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെയെല്ലാം കോമൺ ആയിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ലോകസംഭവങ്ങളെ ദൈവജനത്തിന്റെ വീക്ഷണത്തിൽ നമ്മൾ കാണുമ്പോൾ നമുക്കതിനെ നിസാരമായി തള്ളിക്കളയാൻ കഴിയയില്ല. ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം ഞാൻ ആ ഭാഗത്തുനിന്ന് വായിക്കുന്നു. 23 അധ്യായത്തിൽ സോരിനെ കുറിച്ചുള്ള പ്രവചനം പറയുമ്പോൾ 23 അധ്യായവും 24 അധ്യായത്തിലും ഈ ദേശത്തെ കുറിച്ചുള്ള പ്രവചനമൊക്കെ നൽകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടം. 23 8 വാക്യം ആ ദേശത്തെ കുറിച്ച് പ്രവാചകന് ദൈവം അരുളപ്പാട് കൊടുക്കുമ്പോൾ പറയുന്നു, കിരീടം നൽകുന്നതും വർത്തകന്മാർ പ്രഭുക്കന്മാരും വ്യാപാരികളും ഭൂമിയിലെ മഹാന്മാരുമായുള്ളതുമായ സോരിനെ കുറിച്ച് അത് നിർണയിച്ചതാണ്. സകല മഹത്വത്തിന്റെയും ഗർവത്തെ അശുദ്ധമാക്കേണ്ടതിനും ഭൂമിയിലെ സകല മഹാന്മാരെയും അപമാനിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവ അത് നിർണയിച്ചിരിക്കുന്നു. ദൈവത്തിന് ഇഷ്ടം. 24 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 4 മുതലുള്ള വാക്യങ്ങളുടെ ഞാൻ വായിക്കുന്നു. ഭൂമി ദുഃഖിച്ച് വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ച് വാടിപ്പോകുന്നു, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി, അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി, ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. പുതുവീഞ്ഞ് ദുഃഖിക്കുന്നു, മുന്തിരിവള്ളി വാടുന്നു, സന്തുഷ്ട മാനസരൊക്കെയും നെടുവേർപ്പെടുന്നു. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവദാസനത്തിലൂടെ ഒരു കാലഘട്ടത്തിൽ ദേശത്തിന്റെ മേൽ വരുവാൻ പോകുന്ന, അല്ലെങ്കിൽ ദേശത്തിന്റെ സ്ഥിതിയെ കുറിച്ചുള്ള അള്ളപ്പാടുകൾ ദൈവം നൽകുമ്പോൾ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്ന ചില വാചകങ്ങളാണ് നമ്മൾ വായിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവിക ദൃഷ്ടിയിൽ നമ്മൾ ഇന്നത്തെ സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ നമുക്കൊരു കാര്യം സ്പഷ്ടമാണ്. മനുഷ്യന്റെ നിലയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, മനുഷ്യന്റെ ജീവിത നിലയിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ, മനുഷ്യൻ ദൈവത്തിന്റെ നിത്യ നിയമങ്ങളെയും പ്രമാണങ്ങളെയും ലംഘിച്ചുകൊണ്ട് സൃഷ്ടാവിങ്കിൽ നിന്നകന്ന്, ദൈവ ഇഷ്ടത്തിൽ നിന്നകന്ന് വ്യതിചരിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യ സമൂഹത്തിന് വന്നു ഭവിക്കാവുന്ന വിനാശത്തെ കുറിച്ചാണ് നമുക്കിവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവീയ വീക്ഷണത്തിൽ നമ്മൾ മനുഷ്യരെ അല്ലെങ്കിൽ ദേശത്തെ കാണുമ്പോൾ ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവം, പാപത്തെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം, മനുഷ്യന്റെ ദൈവം നൽകിയ അടിസ്ഥാനപരമായ പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും ലംഘിക്കുമ്പോൾ തന്നിമിത്തമായി ശാപഗ്രസ്തമായി മാറുന്ന ഒരു ഭൂമി, അതിലെ മനുഷ്യർ ദുഃഖിതരായി തീരുന്ന ഒരു ഭൂമി, അതിന്റെ അവസ്ഥാവിശേഷത്തെ കുറിച്ചാണ് നമ്മളിവിടെ കണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിന്റെ പ്രവചനപരമായ അർത്ഥങ്ങളിലേക്കൊന്നുമല്ല, പ്രായോഗികമായ ഒരു അർത്ഥം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നും മനുഷ്യന്റെ ദുഷ്ടത അവൻ സൃഷ്ടാവിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവൻ വാസ്തവത്തിൽ ശിക്ഷ വിളിച്ചു വരുത്തുകയാണ്. കർത്താവിന് സ്തോത്രം. ലോകത്ത് നടന്ന പല സംഭവങ്ങളുടെ പിന്നിൽ, ചരിത്രങ്ങളിൽ ആവർത്തിക്കപ്പെട്ട പല സംഭവങ്ങളുടെ പിന്നിൽ നമുക്കിത് കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യൻ എപ്പോഴെല്ലാം അവൻ സ്വാർത്ഥനായി സൃഷ്ടാവിയിൽ നിന്ന് അകന്ന് ദൈവിക പ്രമാണങ്ങളെ അവൻ ലംഘിക്കുമ്പോൾ അവൻ ശിക്ഷ വിളിച്ചു വരുത്തുന്നു. തൽഫലമായി ഉണ്ടാകുന്ന പാപത്തിന്റെ അനന്തര ഫലമായി പലതും സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ ലോകത്തോടെ ഏകീഭവിച്ചും ദൈവസ്നേഹം നമ്മെ തന്നെ വിധേയപ്പെടുത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ദൈവവചനത്തിൽ കൂടെ നാം ലോകത്തെ കാണുമ്പോൾ ദൈവത്തിന് ഇതിന്റെ പിന്നിൽ ഉദ്ദേശമില്ലാതെ ഒന്നുമില്ല. ദൈവം അറിയാതെ എന്റെ നിന്ന് സംഭവിക്കുന്നു. അത് ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. കർത്താവിന്റെ സ്തോത്രം. ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 22 അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ ഒരു സ്വഭാവ സവിശേഷതയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 22 ഇന്നത്തെ സമൂഹം മനുഷ്യൻ സ്വീകരിക്കുന്ന അവന്റെ ജീവിതത്തിന്റെ തത്വശാസ്ത്രം എന്താണ്?
അതിന് കാലങ്ങൾ വ്യത്യാസമൊന്നുമില്ല. അന്നും ഇന്നും ഒക്കെ മനുഷ്യർ ദൈവത്തിന് ഹിതമല്ലാത്ത ജീവിത രീതികൾ സ്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 22-ാം അധ്യായം ദർശനത്താഴ്വരെ കുറിച്ചുള്ള, യഹൂദയെ കുറിച്ചുള്ള, ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു പ്രവചനമായിട്ടാണ് മനസ്സിലാക്കുന്നതെങ്കിലും അതൊന്നുകൂടെ എനിക്ക് തോന്നുന്നു ദൈവമക്കളുമായി ബന്ധപ്പെട്ടൊരു ഭാഗമാണ്. മറ്റൊക്കെ ജാതീയ രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനമാണെങ്കിൽ 22-ാം അധ്യായം ദർശനത്താഴ്വരെ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദയെ കുറിച്ച് തന്നെയാണ്, ഇസ്രായേലിനെ കുറിച്ച് തന്നെയാണെന്നാണ് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ നമ്മളെ സംബന്ധിച്ച് അത് കൂടുതൽ അന്വർത്ഥമാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവീയ കാര്യങ്ങൾക്ക് മുൻഗണന നൽകി ദൈവീയ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കേണ്ട ജനം കാലങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിൽ അവരുടെയും ജീവിത ക്രമങ്ങൾക്ക് മാറ്റം വന്നു എന്നാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. അവരും ലോകത്തോട് ഇടകലർന്ന് ലോകത്തിന്റെ തത്വങ്ങളിലേക്ക് അവരും കടന്നുപോയി. നോക്കിയാട്ടെ അതിന്റെ 22-ാം അധ്യായം 12 മുതലുള്ള ചില വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിന്, വിലാപത്തിനും, മുട്ടയടിക്കുന്നതിനും, രട്ടൊടുക്കുന്നതിനും വിളിച്ചപ്പോൾ, ദൈവമക്കളെ നമുക്കറിയാം കാര്യസാധ്യത്തിന് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ദൈവം മുമ്പാകെ സമർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവജന കേൾവിക്കൊക്കെ അവസരം വിനിയോഗിക്കുന്നവരാണ് ദൈവമക്കൾ. അതിനുവേണ്ടിയുള്ള ഉൾവിളി രക്ഷിക്കപ്പെട്ട ഓരോ ദൈവജനന്റെ ഉള്ളിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൈസലോ, രക്ഷിക്കപ്പെട്ട നാളു മുതൽ, കർത്താവുമായ ഒരു അഭേദ്യമായ ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ നാളു മുതൽ നമ്മുടെ ഉള്ളിൽ ഒരു ഉൾവിളിയുണ്ട്. ആരും പറയണ്ട, പ്രാർത്ഥനയ്ക്കായി, ദൈവവചനത്തിനായി, സമർപ്പണത്തിന്. നമ്മൾ തികഞ്ഞവരായതുകൊണ്ടല്ല, നമ്മുടെ അന്തരാത്മാവിൽ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുകയും ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി, ദൈവം ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി ദിനംതോറും വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിനുവേണ്ടിയുള്ള വിളി ഉണ്ടാകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നോക്കിയേ, രട്ടൊടുക്കുന്നതിന് വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും, കാള ഇറക്കുക, ആടിറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക കുടിക്കുക, നാളെ മരിക്കുമല്ലോ. അതൊരു പ്രത്യേക തത്വശാസ്ത്രമാണ്. ഇത് യഹൂദാജനം സ്വീകരിച്ചെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഹൂദയെ കുറിച്ചുള്ള പ്രവചനമാണ് 22-ാം അധ്യായം. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ആ വചന ഭാഗം വളരെ ധ്യാനിക്കുകയല്ലേ. അതിനു മുമ്പും പിൻപും ഒക്കെ ജാതീയ രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനമാണെങ്കിൽ ഇത് യഹൂദയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ദൈവജനം അവരുടെ പ്രയോറിറ്റി നഷ്ടപ്പെടുത്തി ദൈവീയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രയോറിറ്റി, മുൻഗണന അവർ നഷ്ടപ്പെടുത്തി. ഈ തത്വശാസ്ത്രം ഏതാണ്? പഴഞ്ചനല്ല. എനിക്ക് തോന്നുന്നു ഇത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. പിന്നീട് പുതിയ നിയമത്തിൽ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മളതിന്റെ 12-ാം അധ്യായത്തിന്റെ 41 മുതൽ കർത്താവ് ഇങ്ങനെയുള്ള ഒരു തത്വശാസ്ത്രം പിൻപറ്റിയ ഒരാളെ കുറിച്ച് പറയുന്നു. കൊരിന്ത്യലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പറയുന്ന ഒരു ഭാഗം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ. ഞാൻ ആ ഭാഗത്തിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, സമയത്തിന്റെ പരിധിയിൽ ഞാനത് അവസാനിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 29 മുതലുള്ള വേദഭാഗം നിങ്ങൾ വായിച്ചാൽ, എഫസോസിൽ വെച്ച് ഞാൻ മൃഗയുദ്ധം ചെയ്തത് വെറുതെയായി പോയോ എന്ന് ചോദിച്ചുകൊണ്ട് പൗലോസ് ഇതേ കാര്യം അവിടെ ആവർത്തിക്കുന്നു. എന്ന് പറഞ്ഞാൽ കാലങ്ങൾ വ്യത്യാസമില്ലാതെ മനുഷ്യർ ജീവിതത്തിന്റെ നിലവാരങ്ങൾക്കൊക്കെ മാറ്റം വരുമ്പോൾ ദൈവീകമായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാതെ കർത്താവിന്റെ സ്തോത്രം മറ്റു കാര്യങ്ങളിലേക്ക് അവൻ തിരിയുന്നു. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. നോക്കുക, അതേ പദം തന്നെ പൗലോസ് അവിടെ ആവർത്തിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കറിയാം പുതിയ നിയമ പശ്ചാത്തലത്തിൽ എപ്പിക്യൂറിയൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അവരുടെ ഒരു ജീവിത സിദ്ധാന്തമായിരുന്നു. അതുപോലെ തന്നെ ലോകത്തിൽ പല മനുഷ്യരും ഈ ജീവിത സിദ്ധാന്തം തുടരുന്നവരിന്നും നമ്മുടെ ഇടയിലുണ്ട്. നാളെ കുറിച്ച് നമ്മൾ എന്തിനാ വിചാരപ്പെടുന്നു? എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കാലത്ത് ഒരുപക്ഷെ ഏറിയ പങ്കും ആളുകൾ ഒരുപക്ഷെ അങ്ങനെ ആശ്വസിക്കുന്നുണ്ട്. വരുന്നെങ്കിൽ വരട്ടെ, മരണം വന്നാൽ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, അങ്ങനെ സകല പ്രതീക്ഷയും അസ്തമിച്ച് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് പൗലോസ് ഇത് പറയുന്ന പശ്ചാത്തലം നിങ്ങൾ ശ്രദ്ധിക്കുക. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ, അതുപോലെ തന്നെ കേൾക്കുന്ന യുവക്കളെ ജീവനുള്ള ഒരു പ്രത്യാശയ്ക്കായിട്ട് കർത്താവ് നമ്മെ വേർതിരിച്ചാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേവലം ഈ ലോകത്തിൽ ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചത്. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നു, എൻ്റെ ഉള്ളിൽ നിത്യജീവനുണ്ട്. ആ നിത്യജീവനായി നമ്മെ വേർതിരിച്ച കർത്താവിനെന്ന് പോലും ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ജീവിതത്തിൽ അങ്ങനെയുള്ള ജീവിത ക്രമത്തിലേക്ക് ദൈവോചനത്തിന്റെ പ്രമാണങ്ങളെ വിട്ട് കേവലം ഭൗതിക കാര്യങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് അതിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു മനുഷ്യ സമൂഹത്തെ നോക്കിക്കൊണ്ടാണ്, അഥവാ മനുഷ്യരുടെ ഉയർപ്പിനെ
ഉയർപ്പില്ല എന്ന് വാദിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പൗലോസ് അത് ആവർത്തിച്ചു പറയുന്നത്. ഇതല്ല നമ്മുടെ ജീവിതത്തിന്റെ പോളിസി. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ഏറെ മനുഷ്യരും തങ്ങളുടെ ഭൗതിക സമൃദ്ധിയിൽ ആ ഭൗതികമായ ഉയർച്ചയിൽ മതിമറന്നു പോകുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയും. പഴയ കാലഘട്ടങ്ങളല്ല, മനുഷ്യൻ എല്ലാ വിധത്തിലും അവൻ മുന്നോട്ട് വന്നു എന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മതിമറന്നു പോകുന്ന ഒരു സമൂഹത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മൾ 22-ാം അധ്യായത്തിൽ ശേഷം 22-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാലും ഇതുപോലെ ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത്, കരച്ചിന്, വിലാപത്തിന്, ദൈവസനയിൽ അനുദവിക്കുന്നതിന്, പ്രാർത്ഥനയ്ക്കായി, ആത്മീയ വിഷയങ്ങൾക്കായി ദൈവാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ അതിനെ അലക്ഷ്യമായി കരുതാതെ, അതിനെ സ്തോത്രം ഒരു ഒരു ഭാഗികമായി മാത്രം അതിനെ കാണാതെ നമ്മുടെ ജീവിതത്തിലെ മുൻഗണന ദൈവീയ കാര്യങ്ങൾക്കായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. മനുഷ്യൻ തിന്നുവാനും കുടിക്കുവാനും ഉല്ലസിക്കുവാനും ഒക്കെയായി ജീവിതം മുമ്പോട്ട് നയിക്കുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ ലോകം അങ്ങനെയാണ്. ഉല്ലാസത്തിനും സന്തോഷത്തിനുമായി ധാരാളം സമയങ്ങളും പണവും ചിലവഴിക്കുന്ന ഒരു സമൂഹത്തിന്റെ നിലവിൽ യുവാക്കളെ നമ്മുടെ പ്രയോറിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയുടെ വില എന്താണ്? ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? നാം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് പറയുന്നിടത്താണ് പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ ആ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഈ കാലം തീരുന്ന ബഹുമാന്യ ദൈവദാസൻ അപ്പാടിയ പാട്ട് നമ്മൾ ഓർക്കുന്നല്ലോ, കാലമെല്ലാം കഴിയാറായി, നമ്മുടെ കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു, നമുക്കൊരു നിത്യതയുണ്ട്. ഇവിടം കൊണ്ട് തീരുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയല്ല കർത്താവ് നമ്മെ പിടിച്ചത്. ഞാന് അതിന്റെ 16-ാം അധ്യായത്തിൽ ഒരു ഭേദഭാവം കൂടെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ചതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് കൂടെ ഞാൻ വരികയാണ്. അപ്പോൾ ഓരോ രാജ്യത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവചനത്തിൽ കൂടെ, പ്രവാചകനിൽ കൂടെ നൽകിയ ദൂതുകൾ ന്യായവിധിയുടെ ദൂതുകളാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ദൈവത്തിന്റെ ചട്ടങ്ങൾ, അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ ദൃഷ്ടാവികളിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നതിന് നിമിത്തം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് അറിയിച്ചതാണ്. എന്നാൽ ഇന്ന് പോലെ ഞാൻ അതിന്റെ പ്രവചനാർത്ഥമോ സന്ദർഭോചിതമായ അർത്ഥങ്ങളിലേക്കൊന്നും പോകാതെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോക സംഭവങ്ങളെ ദൈവവചനത്തിലൂടെ നമ്മൾ കാണുമ്പോൾ ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഒഴിവാക്കാൻ പറ്റാത്തത് തന്നെയാണ്. മനുഷ്യന്റെ പാപത്തിന്റെ അനന്തരഫലമായി അവർ തന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്ന പല കാര്യങ്ങൾ നമുക്കറിയാം. ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ചട്ടങ്ങൾ, പ്രമാണങ്ങളുണ്ട്, അതിനെ ലംഘിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ അനന്തരഫലമായി മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ, ഭൂമി മനുഷ്യന്റെ പാപം നിമിത്തം ശാപഗ്രസ്തമായി മാറുന്ന, അല്ലെങ്കിൽ അവൻ അത് നിമിത്തം അനുഭവിക്കേണ്ടി വരുന്ന വിപത്തുകളെ കുറിച്ചൊക്കെ ദൈവജനം നമ്മെ ഓർമ്മിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവമക്കളായി നമ്മെ വീണ്ടും സന്തോഷിപ്പിക്കുന്ന, അങ്ങനെ നിസ്സഹായകരമായ ഒരു അവസ്ഥയിലേക്ക് ഭൂമി പോകുമ്പോൾ, അല്ലെങ്കിൽ രാജ്യങ്ങൾ പോകുമ്പോൾ, ഇവിടെ ദൈവമക്കളായി നമുക്കെന്തെങ്കിലും റോളുണ്ടോ എന്നുള്ളതാണല്ലോ നമ്മെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അങ്ങനെ ദൈവം മനുഷ്യനെ പാപം നിമിത്തം ന്യായം വിധിച്ച് അവൻ നിത്യമായി നാശത്തിലേക്ക് പോകുന്നൊരു അനുഭവം മാത്രമല്ല, ഞാനീ ദൈവജനമൊക്കെ വായിച്ചു വന്നപ്പോൾ ആ 16-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ആ പ്രവചന ദൂതിനൊരു പ്രത്യേക ഒരു ഒരു കരുത്തുണ്ട്. അവിടെ ദൈവമക്കൾക്ക് ചില റൂളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് എടുത്ത് പറയുന്നുണ്ട്. ഞാൻ പ്രാരംഭത്തിലെ പറഞ്ഞു, ദേശത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി നാം കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം കേൾക്കുന്നു, ദൈവം പ്രാർത്ഥന കേൾക്കുന്നു. അത് നമ്മുടെ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. 16-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ മോവാബിനെ കുറിച്ചുള്ള 15-ഉം 16-ഉം മോവാബിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. മോവാബിന് വരുവാൻ പോകുന്ന നാശത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് അവന് ലഭിക്കുന്നത്. എന്നാൽ അതിന്റെ മധ്യത്തിൽ പ്രവാചകൻ ഈ മോവാബിനോട് പറയുന്ന ഒരു ദൂതായിട്ട് അതിൽ ഇടകലർന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് നിങ്ങൾ ആ അധ്യായം ഒന്ന് വായിച്ചാൽ, ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമെടുക്കുന്നില്ല, എന്നാൽ അതിന്റെ 2-ാമത്തെ അല്ലെങ്കിൽ 3-ാമത്തെ വാക്യം മുതൽ ഞാനൊന്ന് വായിക്കുകയാണ്. ആലോചന പറഞ്ഞു തരിക, മധ്യസ്ഥം ചെയ്യുക, നിന്റെ നിഴലിനെ നട്ടുച്ചയ്ക്ക് രാത്രിയെ പോലെ ആക്കുക, ഭ്രഷ്ടന്മാരെ ഒളിപ്പിക്കുക, അലഞ്ഞു നടക്കുന്നവനെ കാണിച്ചു കൊടുക്കരുത്. പ്രവചന ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് എന്താണ് അവിടെ പറയുന്നത്? പ്രവാചകൻ പറയുകയാണ്, മോവാബേ, നിനക്ക് വരാൻ പോകുന്ന നാശത്തിൽ നീ ഒരു കാര്യം ചെയ്തുകൊള്ളുക, നീ യഹൂദയുടെ അടുക്കൽ പോയി അഭയം പ്രാപിക്കണം. അഭയാർത്ഥികളായ മോവാബിയ കന്യകമാരെ കുറിച്ചൊരു സൂചന ഇവിടെ പറയുന്നുണ്ട്.
അവർ ചെന്ന് യഹൂദയുടെ അടുക്കൽ ചെന്ന് ആലോചനയും മധ്യസ്ഥതയും സംരക്ഷണവും അഭ്യർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുവാൻ പ്രവാചകൻ പറയുകയാണ് ദൈവത്തിന്റെ സ്വാമി. വളരെ സന്തോഷപ്പെടുത്തുകയാണ്. ഇന്ന് പകലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വലിയ വിപത്തിന്റെ ഒക്കെ നടുവിൽ ദൈവം രാജ്യത്തെക്കുറിച്ചും രാജ്യത്തിന് വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചൊക്കെ പറയുമ്പോഴും തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ ദൈവത്തിന് മാറ്റമില്ല. അവർക്ക് ചില റോളുണ്ട്. ഇവിടെ പറയുകയാണ്, ആലോചന പറഞ്ഞു കൊടുക്കുക, മധ്യസ്ഥത ചെയ്യുക, അവർക്ക് സംരക്ഷണം നൽകുക. മോവനോട് പറയുകയാണ്, നിങ്ങൾ അവരുടെ അടുക്ക ചെല്ലുക, അവർ നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും. അതുപോലെ തന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്കൊരു റോളുണ്ട്. ഈ ദിവസങ്ങളിൽ ഭാവിയെക്കുറിച്ച് നിരാശരായി കഴിയുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ബിസിനസ് രംഗങ്ങളിലായിരുന്നാലും മറ്റെല്ലാ മേഖലയിലും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വളരെ പേഴ്സണലായിട്ട് നിരാശാബോധത്തോട് കഴിയുന്ന അനേകരുണ്ട്. അവരെ ദൈവസന്നിധിയിൽ ഉറപ്പിക്കുവാനൊരു നല്ല അവസരമാണ് എന്നുള്ള കാര്യം മറക്കരുത്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള വലിയ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ചിലപ്പോൾ അവരെ കണ്ടെത്താൻ കഴിയുമെന്ന് വരത്തില്ല. ഒരു പ്രസംഗത്തിലൂടെ ഒരുപക്ഷെ അവരെ നേടാൻ കഴിയുമെന്ന് വരത്തില്ല. പക്ഷെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നിങ്ങളോടൊക്കെ സഹകരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ഭവനാംഗങ്ങൾ തന്നെ ആയിരിക്കാം. വളരെ ആഴമായി ദൈവവചനത്തിലൂടെ അവരെ ധൈര്യപ്പെടുത്താനുള്ള ഒരു നല്ല അവസരം ദൈവം നമുക്ക് തന്നിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലായിട്ട് ദിവസത്തിൽ പലരും വിളിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ധൈര്യമുണ്ട്. ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം, സ്ഥിതികളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും ഒരു യോസഫിനെ മുന്നമേ അയച്ച കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ ഉറപ്പ് നൽകാൻ കഴിയുന്നവർ ഈ ഭൂമിയിൽ ആരുണ്ട്? ദൈവമക്കളെ, സർവശക്തനായ ദൈവം, ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന നാം ഈ ദിവസങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ പലർക്കും ആലോചന കൊടുക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഞാൻ ആലോചന എന്ന് പറയുമ്പോൾ ഒരു പ്രസംഗത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ഒരു വാക്ക് മാത്രമായിരിക്കാം ഒരു മനുഷ്യനെ മരണത്തിൽ നിന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് എന്ന് കേൾക്കാൻ സംസാരിക്കും. ഹൃദയത്തിന്റെ ഹൃദയാലോചന പങ്കുവെക്കുന്ന മനുഷ്യൻ ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് വിടുവിക്കുക. മോഹനോട് പറയുകയാണ്, നീ യഹൂദയുടെ അടുക്കൽ ചെന്നാൽ നിനക്ക് അവിടെ ആലോചന ലഭിക്കും. ജീവിതത്തിൽ അനിശ്ചിതത്തിൽ കൂടെ മുന്നോട്ട് പോകുന്ന ധാരാളം പേർ നമ്മുടെ ചുറ്റുപാടുന്നു. ദൈവ ദിവസം നമ്മെ ഓരോരുത്തരെയും അവർക്ക് ആലോചന നൽകുവാൻ ശക്തീകരിക്കട്ടെ. രണ്ട്, മധ്യസ്ഥത ചെയ്യുക. ഞാൻ അത് ആരംഭത്തിലെ പറഞ്ഞു. നമുക്ക് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഭൂലോകത്തിലെങ്ങുമുള്ള ശുദ്ധന്മാരെ വിവിധ ഇടങ്ങളിൽ നമ്മൾ പേരുകൊണ്ടും അല്ലാതെയും അറിഞ്ഞും അറിയാതെയും രാഷ്ട്രത്തെ ഭരിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ ദൈവസന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുന്ന ഒരു സമൂഹമായി ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. നമുക്ക് നമ്മുടെ നാടിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രവാചകൻ പറയുകയാണ്, മോവാബെ നിനക്ക് വേണ്ടി അവർ മധ്യസ്ഥത ചെയ്യും, നീ അവരുടെ അടുക്കിലേക്ക് ചെല്ലാൻ പറയുക. മൂന്നാമത് സംരക്ഷണം. യഹൂദ നിനക്കൊരു സംരക്ഷണം തരും. ഞാൻ ദൈവസഭയോടായിട്ട് ചോദിക്കട്ടെ, ഈ അനിശ്ചിതത്വത്തിന് ഈ ഭൂമിയിൽ എനിക്ക് തോന്നുന്നു നാം പ്രാർത്ഥിക്കുമ്പോൾ ചിലരെ നമ്മോട് ഒരുമിച്ച് കൂട്ടി ഈ സംരക്ഷണ വലയത്തിൽ, ഈ പ്രാർത്ഥനയുടെ വലയത്തിലേക്ക് അനേകരെ വിളിച്ചടുപ്പിക്കുന്ന ഒരു നിമിഷം കൂടെയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പ്രാർത്ഥനയുടെ വില, ദൈവസ്നേഹത്തിന്റെ വില, ദൈവീയ കരുതലിന്റെ വില എന്താണെന്ന് മനുഷ്യർ മനസ്സിലാക്കുന്ന ഒരു നിമിഷത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നു ആ യഹൂദയെ ദൈവസഭയുമായിട്ട് ഞാനൊന്ന് കബ്ബേർ ചെയ്യട്ടെ. അവിടെയാണ് മനുഷ്യന്റെ സംരക്ഷണം ഉള്ളത്. സഭയായ ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുന്നത് അനേകർക്ക് സംരക്ഷണം നൽകുവാനാണ്. ആലോചനയും മധ്യസ്ഥതയും സംരക്ഷണവും ദൈവജനത്തിന്റെ ഇടയിലുണ്ട്. അത് നമുക്ക് വ്യക്തിപരമായിട്ട് ഏറ്റെടുക്കാം. കർത്താവെ, ഈ ദിവസം എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിലൂടെ ഈ കോവിഡ് കാലഘട്ടത്തിൽ നിവർത്തിച്ചെടുക്കുവാൻ ദൈവം സർവശക്തരാണ്. നമുക്ക് അതിനായി ദൈവരങ്ങളിൽ നിന്ന് പോലെ സമർപ്പിക്കാം. കർത്താവിന് സ്തോത്രം. എന്നാൽ ഈ മോവാബിനെ കുറിച്ച് ഒരു കാര്യം കൂടെ താഴെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മോവാബിന്റെ സ്വഭാവത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം, ദൈവസഭ എക്കാലവും മനുഷ്യന്റെ നന്മയ്ക്കും മനുഷ്യന്റെ സംരക്ഷണയ്ക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ മനുഷ്യന്റെ സ്വഭാവത്തിന് പലപ്പോഴും മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ, കേരളത്തിന്റെ സ്ഥിതി തന്നെ നോക്കിയാൽ,
വലിയ പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് മനുഷ്യരൊക്കെ അവരുടെ കുടുംബമോ പശ്ചാത്തലമോ മറ്റൊന്നും നോക്കാതെ ഒന്നിക്കുന്ന ഒരവസ്ഥ നമ്മയൊക്കെ സന്തോഷിപ്പിച്ചൊരു കാര്യമാണ്. ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ മറ്റെല്ലാത്തിനെയും പുറകിലെറിഞ്ഞ് ഒന്നിക്കുന്ന ഒരു കാഴ്ച ഏത് മനുഷ്യനെ സന്തോഷിപ്പിച്ചൊരു കാഴ്ചയാണ്. പക്ഷെ അത് നഷ്ടപ്പെടാനും അധികം സമയമെടുത്തില്ല. നിങ്ങൾ നോക്കിയേ ഈ യഹൂദയെ കുറിച്ച് പറയുന്നിടത്തും അത് തന്നെയാണ് പറയുന്നത്. ആ 16 അധ്യായത്തില് നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ പ്രവാചകൻ പറയാണ്, നീ പോയി യഹൂദയിൽ അഭയം പ്രാപിച്ചോ, അവിടെ നിനക്ക് ആലോചനയുണ്ട്, അവിടെ മധ്യസ്ഥതയുണ്ട്, അവിടെ സംരക്ഷണമുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ടും അതിന്റെ 16 അധ്യായത്തിന്റെ 6 വാക്യം നോക്കിയേ, ഞങ്ങൾ മോവാബിന്റെ ഗർവത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവൻ മഹാഗർവിയാകുന്നു, അവന്റെ നിഗളത്തെയും ഡംഭത്തെയും ക്രോധത്തെയും വർത്ത പ്രശംസയെയും കുറിച്ച് കേട്ടിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മോവാബിയർ അവിടെ നിരസിക്കപ്പെടുകയാണ്. അവരുടെ യഥാർത്ഥ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് മോവാബിയർ നിരസിക്കപ്പെടുന്ന ഒരു ആലോചനയാണ് ഉണ്ടാവുന്നത്. ഇതുപോലെ ദൈവമക്കളെ, പല അനർത്ഥങ്ങളും ദേശത്ത് സംഭവിക്കുമ്പോൾ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ജനം മറ്റെല്ലാം പുറകിലെറിഞ്ഞ് അവർ ഉന്നതമായി കരുതിയിരുന്നതെല്ലാം പുറകിലെറിഞ്ഞ് ഞാനത് വിശദമാക്കണ്ടായല്ലോ. മനുഷ്യർ ഒന്നാണെന്നും മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടതാണെന്നും പരസ്പരം സഹായിക്കേണ്ടവനാണെന്നും ഒക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടം നമ്മുടെ ഇടയിൽ അതിവിദൂരമല്ലാതെ സംഭവിച്ചു എന്ന് നമുക്കറിയാം. പെട്ടെന്നാണ് പിന്നെയും അതെല്ലാം പഴയപടിയായത്. ഈ മോവാബിയരുടെ സ്വഭാവം അതുപോലെയായിരുന്നു. മോവാബിയർ നിരസിക്കപ്പെടുകയാണ്. കാരണം അവരുടെ യഥാർത്ഥ സ്വഭാവം അറിയാം. കുറച്ച് കഴിയുമ്പോൾ അവർ പിന്നെയും പഴയപടിയിലേക്ക് പോവുകയാണ്. അവർ നിഗളികളായി മാറുകയാണ്, വൃത്ത പ്രശംസയിലേക്ക് പോവുകയാണ്. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. 7 വാക്യത്തിൽ വരുമ്പോൾ കീർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മോവാബിലെ ഒരു പ്രധാന സ്ഥലമായിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. അവരുടെ വ്യാപാര വസ്തു മുന്തിരിയുടെ ആയിരുന്നു എന്ന് നമുക്ക് ഹോശേയ പ്രവചനത്തിൽ വായിപ്പാൻ കഴിയുന്നു. ഇതിന്റെ എല്ലാ അർത്ഥം എന്താണ്? അവർ പിന്നെയും ദൈവത്തിന്റെ ആ സംരക്ഷണത്തെ കുറിച്ചൊക്കെ അവരങ്ങ് മറക്കും. ദൈവമക്കളെ, സമൂഹത്തിൽ അതല്ലേ നടന്നുകൊണ്ട്? എത്ര അനർത്ഥങ്ങൾ സംഭവിച്ചാലും ആ സമയത്ത് മനുഷ്യർ ഒരു അയ്യോഭാവം കാണിക്കും. പിന്നത് കഴിയുമ്പോൾ എവിടെ നിന്നായാലും സഹായം കിട്ടിയാൽ മതി എന്നുള്ള പ്രതീക്ഷയോടിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ മനുഷ്യൻ ദൈവത്തെ മറന്ന് പരസ്പരമുള്ള സഹകരണം വിട്ട് പിന്നെയും സ്വന്തം ഇഷ്ടത്തിലേക്ക് പോകുമ്പോൾ മോവാബിയരോട് പറയുകയാണ്, നിങ്ങളുടെ പ്രധാന സ്ഥലമായ കീരിന് നാശം സംഭവിക്കുന്നു, അവരുടെ വ്യാപാര വസ്തുവായിരുന്ന മുന്തിരിയട അവർക്ക് നഷ്ടപ്പെടുന്നു. പിന്നെയും ന്യായവിധിയിലേക്ക് മനുഷ്യൻ അധപ്പതിക്കുന്നൊരു കാഴ്ചയാണ് പിന്നെയും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. കർത്താവിന്റെ സ്തോത്രം. ദൈവമക്കളെ, നാം നിരാശപ്പെടണ്ട. നമുക്ക് ഈ സമൂഹത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. മനുഷ്യൻ ഒരുപക്ഷെ മാറ്റങ്ങൾക്ക് കാലമെടുത്തെന്ന് വരാം, എങ്കിലും ആലോചന ദൈവമക്കളുടെ പക്കലുണ്ട്. മധ്യസ്ഥതയ്ക്കായി ദൈവം നമ്മെ വെച്ചിരിക്കുന്നു. സംരക്ഷണം നൽകുവാൻ ഈ ഭൂമിയിൽ ദൈവം തന്റെ സഭയെ വെച്ചിട്ടുണ്ട്. അനേകരെ കർത്താവ് ഈ ദിവസങ്ങളിൽ തന്റെ കൃപയിലേക്ക് ആനയിക്കും. നമുക്കത് പൂർണ്ണമായി വിശ്വസിക്കാം. നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. കണ്ണുനീരിനും രട്ടുടുക്കുന്നതിനും നമ്മെ പരിശുദ്ധാത്മാവ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിയാപ്രവചന 22 വായിച്ചപ്പോൾ വായിച്ചതുപോലെ തന്നെ 12 വായിച്ചതുപോലെ അതിനുവേണ്ടി ദൈവാത്മാവ് നമ്മെ വിളിക്കുകയാണ്. നമുക്കൊന്നുകൂടെ ദൈവസ്മി നമ്മെ താഴ്ത്തിയേൽപ്പിക്കും. നമ്മിലൂടെ അനേകർ കർത്താവിന്റെ കൃപയിലേക്ക് നയിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മെക്കുറിച്ച്, നമ്മുടെ നിലയെക്കുറിച്ച്, ഒരു വിശ്വാസിയെക്കുറിച്ച് 3 സാദൃശ്യങ്ങൾ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്തീയ യോദ്ധാവിനെ കുറിച്ചാണ് പറഞ്ഞത്. തിമൊഥെയൊസിന്റെ ലേഖനത്തിൽ 3 സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ തന്നെ ഒന്നുകൂടെ ചിന്തിക്കുവാനിടയിൽ. 3 സാദൃശ്യങ്ങൾ. 1, ഒരു പടയാളിയോട് തുല്യനുമായി പറഞ്ഞിരിക്കുന്നു. 2, മല്ലയുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവിനോട് തുല്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 3, ഒരു കൃഷിക്കാരനോട് തുല്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 2 തിമൊഥെയൊസ്, ഞാൻ വാക്യം വായിച്ച സമയം എടുക്കുന്നില്ല. 2 തിമൊഥെയൊസ് 2:3-6 വാക്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നീയും ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്ക. ഒരു ദൈവപൈതൽ ഒരു ഭടനാണ്, ഒരു സോൾജിയറാണ്. ദൈവത്തിന് സ്തോത്രം. അംഗം പൊരുതുന്നവൻ ചട്ടപ്രകാരം പോരായി കിരീടം പ്രാപിക്കുന്നില്ല. ഒരു മല്ലയുദ്ധം ചെയ്യുന്നവനുമായി ഒരു ക്രിസ്തീയ വിശ്വാസിയെ തുല്യം ചെയ്തിരുന്നു. 3, അധ്വാനിക്കുന്ന കൃഷിക്കാരൻ. ഇന്ന് പകലില് ഞാൻ പറഞ്ഞല്ലോ, സംരക്ഷണം ചെയ്യുവാൻ, ആലോചന കൊടുക്കുവാൻ, ഇന്ന് പകലിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, ഈ 3 അനുഭവങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മയൊരു യോദ്ധാവായിട്ട് ദൈവം വിളിച്ചിരിക്കുക.
ഈ പടയാളി എന്ന് പറയുമ്പോൾ ശരിയാണ്, യുദ്ധം ചെയ്യുവാൻ ആയുധം ധരിച്ച് യുദ്ധം ചെയ്യുവാനൊക്കെ ദൈവം നമ്മെ സജ്ജരാക്കുന്നു. ആത്മീയ പോരാട്ടത്തിൽ നമ്മെ ആയുധം ദൈവം ധരിപ്പിക്കുന്നു. ഈ ചിന്തകളെല്ലാം അവിടെ ഉണ്ടെങ്കിലും ഞാൻ ആ പറഞ്ഞ പാസേജിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു യോദ്ധാവ് എന്നുള്ള നിലയിൽ പരിശുദ്ധാത്മാവ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന അർത്ഥം ഇതാണ്, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടത്, യാതൊരു പടയാളിയും ജീവനകാര്യങ്ങൾ ഇടപെടുന്നില്ല. ആ ഒരാശയം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് പൗലോസ് അവിടെ ആ പഠനം എന്നുള്ള പദം പ്രത്യേകിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. യുദ്ധം ചെയ്ത് വിജയിക്കുന്നതൊക്കെ സന്തോഷമാണ്, പക്ഷേ അവിടെ പറയുന്ന ആശയം ഇതാണ്, തീമത്യോസിനോട് പറയുകയാണ്, പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷ്യബോധം നഷ്ടപ്പെടുക എന്ന. പടയാളിക്ക് ആയുധമൊക്കെ ഉള്ളത് നല്ലതാണ്, യുദ്ധത്തിൽ വിജയം നേടുന്നതൊക്കെ നല്ല അനുഗ്രഹമായ കാര്യം, പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോകരുത്. ജീവനകാര്യങ്ങൾ ഇടപെടുന്നില്ലെന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യരുതെന്നല്ല അർത്ഥം, പക്ഷേ ലക്ഷ്യം തെറ്റിയുള്ള യാത്രയായിരുന്നു. ദൈവമക്കളെ ഇന്ന് പോലെ എന്നെ കേൾക്കുക, ദൈവമക്കളോട് എനിക്ക് പറയാറുണ്ട്, ഇറങ്ങിത്തിരിച്ച നാളിലെ ലക്ഷ്യം അനേകർക്ക് നഷ്ടപ്പെട്ട് ആത്മജീവിതത്തിൽ ഉഴന്ന് നടക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഒരുപക്ഷെ നമ്മളിൽ ശ്രേഷ്ഠരും ഉന്നതരുമായിരുന്ന പാട്ടുകാരൻ പറയുന്നത് പോലെ, എന്നിലും ഭക്തർ എന്നിലും ശക്തർ അനേകർ വീണു തകർന്ന ഒരു പോർക്കളത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നുള്ള കാര്യം ഇന്ന് പോലും മറക്കരുത്. കാരണം ഒന്നേ ഉള്ളൂ, ഇറങ്ങിത്തിരിച്ച നാളിലെ ആ ലക്ഷ്യം പലർക്കും നഷ്ടപ്പെട്ടു. ഇന്ന് പോലെ ഒരു പടയാളി എന്നുള്ള പല പദവികളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് അവിടെ പറയാൻ ഉദ്ദേശിച്ചത് ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്നു. അനേകർ തങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം നഷ്ടപ്പെട്ട യാത്ര ചെയ്യുന്ന ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവമക്കളെ, നമുക്കൊരു ലക്ഷ്യമുണ്ട്. രണ്ട്, മല്ലയുദ്ധം ചെയ്യുന്നവർ, മല്ലയുദ്ധം ചെയ്തവരെ കൂടെ അവിടെ പറഞ്ഞിരിക്കുന്നു, ചട്ടപ്രകാരം പോരാടുകയും. യുദ്ധം ചെയ്യുന്നു നല്ലതാണ്, വിജയം നല്ലതാണ്, എപ്പോഴും വിജയത്തിനു വേണ്ടി ശക്തിയും ബലവും ഉള്ളവരാണ് രണ്ടുപേർ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുത്തുന്നത്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നു, ദേർ ആർ സർട്ടൻ റൂൾസ്, ചട്ടങ്ങളുണ്ട്. ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവമക്കളെ എങ്ങനെയെങ്കിലും വിജയം വരിക്കുക എന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും ഓടുക എന്നുള്ളതല്ല, അതുപോലെ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് വചനപ്രകാരം ജീവിതം നയിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് തന്നെ നമ്മൾ നോടി നോക്കിയാൽ ലക്ഷ്യം തെറ്റിയും എങ്ങനെയെങ്കിലും വിജയം വരിക്കാനുമുള്ള വലിയ ഒരു പ്രയത്നം നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. എന്നാൽ അവിടെയല്ല, നമുക്ക് ലഭിച്ച ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ മുറുകെ പിടിച്ച്, ദൈവീയ ചട്ടങ്ങളെ മുറുകെ പിടിച്ച് ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകാതെ മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത് പറഞ്ഞ സാദൃശ്യം, അധ്വാനിക്കുന്ന കൃഷിക്കാരനൊരു പ്രതിഫലമുണ്ടെന്നുള്ളതാണ് അവിടുത്തെ സൂചന. ക്രിസ്തീയ വിശ്വാസത്തിൽ നീ ഉറച്ച് പ്രതികൂലങ്ങളെ പുറകിലെറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയ്ക്കും അനുതാപത്തിനും ദൈവീയ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് നീ മുമ്പോട്ട് പോയാൽ മനുഷ്യരല്ല നമുക്ക് പ്രതിഫലം തരുന്നു. ഈ ഭൂമിയിലും അല്ല വരാനിരിക്കുന്ന ദൈവരാജ്യത്തിലും നമ്മെ സ്തോത്രം ജയത്തോടെ നടത്തുന്ന ഒരു കർത്താവ് നമുക്കായിട്ടുണ്ട്. പ്രതിഫലം നൽകുന്നത് കർത്താവാണ്. മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കരുത്. മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല നമ്മൾ കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച് ദൈവ ഇഷ്ടത്തിനായി നമ്മെ സമർപ്പിച്ച് മുമ്പോട്ട് പോയാൽ അധ്വാനിക്കുന്ന കൃഷിക്കാരൻ ആദ്യ ഫലം അനുഭവിക്കുന്നു. എന്ന് പറഞ്ഞാൽ കൃഷിക്കാരന്, അധ്വാനിക്കുന്ന കൃഷിക്കാരന് പ്രതിഫലമുണ്ടെന്ന് തീമത്യോസിനെ ഓർപ്പിച്ചതാണ്. ഈ ശുശ്രൂഷയിൽ, ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു പ്രതിഫലമുണ്ട്. അതാണ് നമ്മൾ പാടിയത്, പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വരാറായി. അതുപോലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കിലൂടെ ഉപസമരിക്കുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊന്നുകൂടെ ദൈവത്തിനെ സമർപ്പിക്കാം, ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോകാൻ. ഇറങ്ങിത്തിരിച്ച നാളുകളിൽ കർത്താവ് നമ്മെ വിളിച്ച ആ വിളി കേട്ട് നാം ഇറങ്ങിത്തിരിച്ചപ്പോൾ കർത്താവുമായി നമ്മൾ എടുത്ത ഉടമ്പടികൾ, ദൈവസിന് നമ്മൾ എടുത്ത തീരുമാനം, കർത്താവ് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടാകാം, ഭൗതിക സ്ഥിതികൾക്ക് വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാകാം, ഒത്തിരി ഒത്തിരി അവസ്ഥാ വിശേഷം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടാകാം. ലോകത്തിന്റെ ലോകഗതികളൊക്കെ മാറി, തിന്നുവാനും കുടിക്കുവാനും ആനന്ദിക്കുവാനും ലോകം വ്യത്യസ്തമായ ജീവിത ശൈലിയിലേക്കൊക്കെ മാറുമ്പോൾ കർത്താവ് ലക്ഷ്യബോധം നഷ്ടപ്പെടാതെ എന്തിന്, ക്രിസ്തീയ കോളത്തിനും ചട്ടപ്രകാരമല്ലാതെ അനേകർ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ, പലരും പലതിനെയും വിജയമെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ, ദൈവം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവ് നൽകുന്ന പ്രതിഫലത്തിനായി പ്രത്യാശയോടൊരു ജീവൻ നയിപ്പാൻ ഇന്ന് പോലെ പരിശുദ്ധാത്മനെ സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബഹുമാനിയ ദൈവദാസനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ അവസരത്തിനായി നന്ദി കരയേറ്റുന്നു. കർത്താവിന്റെ കരങ്ങൾ ഞാൻ എന്നെയും സമർപ്പിക്കുന്നു. ദൈവം നൽകിയ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഈ കാലഘട്ടത്തിലും ദൈവം നമുക്ക് തന്ന ശുശ്രൂഷകൾ നിറവേറ്റിക്കൊണ്ട് ആലോചനയ്ക്കും മധ്യസ്ഥതയ്ക്കും സംരക്ഷണത്തിനുമായി ദൈവം നമ്മെ വെച്ചിരിക്കുന്നു. അനേകർക്കത് അമയൻ സംരക്ഷണമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
നമ്മെ അതിനായി ദൈവങ്ങളെ കേൾപ്പിക്കാം. ആദിമസഭയുടെ ആത്മീയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലെ അനുഭവമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചിന്തകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അവരെ വിളിക്കും.